മലയാള രാഷ്ട്രീയത്തിലെ യുവതാരോദയം, ഞങ്ങളുടെ എല്ലാം ചങ്കിടുപ്പ്, നമ്മുടെ രഘുവേട്ടൻ. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? എന്റെ ഈ ശശി എന്നുള്ള പേരുണ്ടല്ലോ, അത് ഗസറ്റ് കൊടുത്താൽ അങ്ങ് മാറ്റി. അത് ശരിയാ, അതിന്റെ പേപ്പറെല്ലാം അടുത്ത ആഴ്ച എനിക്ക് ഇങ്ങ് കിട്ടുവേ. രഘുവേട്ടൻ പേര് മാറ്റാൻ പോവാണ്. കണ്ടിട്ട് മനസ്സിലായില്ലേ? ശശിയുടെ പുതിയ പേരെന്താ? ശശി രഘുവര, രാഷ്ട്രീയത്തിലെ പുത്തൻ താരോദയം. ആ, ഇപ്പഴാണ് നീ ശരിക്കും ശശിയായത്. പണ്ടൊരു മോദി ഭക്തനായി നടന്ന സമയത്ത് രഘുമോദി എന്നായിരുന്നു പേരിടാൻ വെച്ചത്. ഓ, നമ്മുടെ ഭീമൻ. പിന്നെ അതിന്റെ ഇടയിൽ നിന്ന് മൂപ്പര് ചെറുതായിട്ടൊന്ന് നമ്മളെ ബുദ്ധനൊക്കെ ബോധോദയം വന്നു പറഞ്ഞു, പെട്ടെന്നൊരു സംഭവം കോൺഗ്രസ് പോയി. മൂപ്പര് രഘുഗാന്ധി ആക്കാൻ നിന്നു. ഇപ്പൊ എല്ലാം കഴിഞ്ഞ് മൂപ്പര് LDF വന്നപ്പോ, കമ്മ്യൂണിസ്റ്റ് ആയപ്പോ രഘുവേര. എന്തൊക്കെയാണ് ഇങ്ങനെ കാണിച്ചു കൂട്ടണേ? ആദ്യം 10-15 മിനിറ്റ് നീച്ച് നോക്കി മുഖ്യമന്ത്രിന്റെ കണ്ടപ്പെടാൻ. മുഖ്യമന്ത്രി തിരിഞ്ഞു പോലും നോക്കിയില്ല, ആ വഴിക്ക് പോയി. പിന്നെ പാർട്ടി കൂടി പിടിച്ച് കൊറേ സിനിമാ പ്രൊമോഷൻ തിയേറ്റർ കയറി ഇറങ്ങി, അതും വർക്കായില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. ചുവന്ന ഷർട്ടിട്ട് കൊറേ പരിപാടികൾ നോക്കി. പിന്നെ AKG ഭവന്റെ മുന്നിൽ പോയി കുറെ പാട്ട് പാടി നോക്കി. അത് തുറക്കത്തില്ല, ഫസ്റ്റ് ദിവസം മെമ്പർഷിപ്പ് എടുക്കാന്ന് പോയ ദിവസം തന്നെ ഒന്ന് പാട്ടൊക്കെ പാടി മൂപ്പരൊന്ന് സൈസാക്കാൻ നോക്കി, അതും നടന്നില്ല. എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്ത്ര പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്, ഇതും മേ. ഇനിയിപ്പോ തൃശ്ശൂര് കാണെന്ന് പറയുന്നുണ്ട്. അടുത്ത ഇലക്ഷൻ വരെയില്ലേ? അതിന്റെ മാസ്റ്റർ പീസ് ആണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. അത് നിർബന്ധിക്കാച്ചാ മാത്രം. പിന്നെ പറ്റിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവണോ? ഈ ലോകത്ത് ജനിച്ചിരിക്കുന്ന എന്റെ കാലിനായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. നീ ഒരു ഉപകാരം ചെയ്യോ, ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി, ഞാൻ ഡ്രൈവിടിങ്ങനെ കിടക്കാം. നീ ആ ഫസ്റ്റ് ഗിയർ തന്നെ നെഞ്ചത്തൂടെ കേറ്റി ഇറങ്ങണ പുല്ല്. ഇക്കരെ നിൽക്കുന്ന പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കുന്ന മൂരി മുക്കള ഇട്ടാ പശുവിന് ചെന പിടിക്കില്ല. താ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. ഇനി ഒട്ടും അമാന്തം വേണ്ട, അതിനങ്ങ് തമർത്തുക. എന്താണ്ട് മറന്നല്ല.